ആൽക്കഹോൾ ശരീരത്തെ ബാധിക്കുന്നതെങ്ങനെ? ബിയറും അപകടകരം. മദ്യം മനുഷ്യ സമൂഹത്തിന്റെ അവിഭാജ്യഘടകമായി മാറിക്കഴിഞ്ഞ കാലമാണിത്. ഇന്ത്യയിൽ 2000 BC പോലും ലഹരിയുള്ള പാനീയങ്ങൾ ഉപയോഗിച്ചിരുന്നതായി ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നു. ഇത് സ്വതന്ത്രയാകുന്നതിനു മുൻപുള്ള ഏകദേശം 200 വർഷക്കാലം ബ്രിട്ടീഷ് സംസ്കാര സമ്മിശ്രണത്താൽ മദ്യപാനം നമ്മുടെ സമൂഹത്തിൽ വേരുറപ്പിച്ചു. യോദ്ധാക്കൾക്ക് ധൈര്യം പകരാനും ആഘോഷങ്ങൾ കേമമാക്കാനുമായിരുന്നു പണ്ട് മദ്യം കൂടുതലായും ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോഴത് സർവ്വസാധാരണമായി മാറി. ദിവസേന 2-ൽ കൂടുതൽ പെഗ് മദ്യം ഉപയോഗിക്കുന്നവർക്ക് ഏകദേശം 1 മാസത്തിനുള്ളിൽ ഫാറ്റി ലിവർ, അതായത് കരളിൽ കൊഴുപ്പടിയുന്ന അവസ്ഥ ഉണ്ടാകുകയും തുടർന്ന് കഴിച്ചാൽ ഏകദേശം 1 വർഷ സമയത്തിനുള്ളിൽ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, മദ്യം കൊണ്ടുണ്ടാകുന്ന മഞ്ഞപ്പിത്തം ഉണ്ടാവാനും സാധ്യതയുണ്ട്. തുടർ മദ്യപാനികളിൽ ഏകദേശം 10 വർഷം കൊണ്ട് സിറോസിസ് അഥവാ കരൾവീക്കം എന്ന ജീവന് തന്നെ അപകടം സൃഷ്ടിക്കുന്ന അവസ്ഥയിലെത്തിച്ചേരാം. ബിയറും വൈനും കള്ളും ഉൾപ്പെടെ എല്ലാ ആൽക്കഹോൾ അടങ്ങിയ പാനീയങ്ങളാണ്. 30 മില്ലി വിദേശ മദ്യം കഴിച്ചാൽ തന്നെ 10 ഗ്രാം ഈഥൈൽ ആൽക്കഹോളാണ് ശരീരത്തിലെത്തുന്നത്. 100 മുതൽ 250 മില്ലി ലിറ്റർ വൈനിലും 250 മുതൽ 300 മില്ലി ബിയറിലും ഇതേ അളവിൽ തന്നെ ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട്. അതായത് 4 സ്മോൾ കഴിക്കുന്ന ആൾ അകത്താകുന്നതിനേക്കാൾ ആൽക്കഹോളാണ് 2 കുപ്പി ബിയർ കുടിക്കുന്നയാളുടെ ശരീരത്തിലെത്തുക. മദ്യം കരളിൽ വെച്ച് വിഘടിക്കുമ്പോൾ നടക്കുന്ന രാസമാറ്റങ്ങൾ കരളിലെ കോശങ്ങളെ ദോഷകരമായി ബാധിക്കും. രക്തത്തിലെ കൊഴുപ്പിനെ സംസ്കരിക്കാനുള്ള കരളിന്റെ കഴിവ് ഇതോടെ കുറയും. കരൾ കോശങ്ങളിൽ കൊഴുപ്പടിയുന്നതും നീർക്കെട്ടുമാണ് ഇതിന്റെ ഫലം. കരളിന്റെ പ്രവർത്തനങ്ങൾ താറുമാറാക്കുന്ന ഫാറ്റി ലിവർ എന്ന അവസ്ഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. മദ്യപാനം തുടരുന്നതോടെ കരൾ കൊഴുപ്പടിഞ്ഞു വീർക്കും. ഫാറ്റി ലിവറുള്ളയാൾ രോഗം തിരിച്ചറിയാതെ വീണ്ടും മദ്യപിച്ചാൽ കോശങ്ങൾക്ക് ചുറ്റും വെളുത്ത രക്താണുക്കളടിഞ്ഞ് കരൾ വെളുപ്പ് നിറമാകും. കരളിലെ കോശങ്ങളിൽ പൊറ്റകൾ രൂപപ്പെടും. ഇത് തുടർന്നാൽ സിറോസിസ് എന്ന അവസ്ഥയ്ക്ക് കാരണമാകും. ലൈംഗിക ബന്ധത്തിന് മുൻപ് ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് കരുതുന്നവരാണ് ചിലർ. ഇതുവഴി അവരുടെ തടസ്സങ്ങളെ മാറ്റാമെന്നും പങ്കാളിയെ കൂടുതൽ നന്നായി സമീപിക്കാനാവുമെന്നാണ് ഇവർ കരുതുന്നത്. ലൈംഗിക ബന്ധത്തിന്റെ ദൈർഘ്യം കൂട്ടാനും അതിൽ കൂടി മികച്ച പ്രകടനം കാഴ്ചവെക്കാനും അല്പം മദ്യം സഹായിക്കുമെന്ന് കരുതുന്നവരുമുണ്ട്. എന്നാൽ മിക്ക കേസുകളിലും ഒരു പെഗ്ഗിൽ മദ്യപാനം നിർത്താനാവാതെ 3-ഉം 4-ഉം പെഗ്ഗും മദ്യം കഴിക്കുകയും ലൈംഗിക ബന്ധത്തിൽ നന്നായി പ്രവർത്തിക്കാനാകാതെ വരുന്നതുമായാണ് കാണുന്നത്. ആൽക്കഹോളിന്റെ അമിതമായ ഉപയോഗം സമ്മർദ്ദത്തിനും മാനസികമായ പ്രശ്നങ്ങൾക്കും വരെയും കാരണമാകും. പുരുഷന്മാരിലെ ടെസ്റ്റോസ്റ്റിറോണിന്റെ ഉൽപ്പാദനം കുറയാനും ഇത് കാരണമാകും. ഇക്കാരണങ്ങളാൽ ഒരു പെഗ്ഗിലേക്ക് മദ്യോപയോഗം കുറയ്ക്കുക. മദ്യത്തിനടിമകളായ പലരും ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളിൽ മദ്യാസക്തി വിമോചനത്തെപ്പറ്റി ചിന്തിക്കാറുണ്ട്. അനാരോഗ്യവും മരണഭീതിയും സാമ്പത്തിക നഷ്ടവും ദൈവോഭയവുമൊക്കെ കുടിനിർത്തലിനു കാരണമാകുന്നുണ്ടെങ്കിലും മദ്യപാനം ഒരു രോഗമാണെന്നും അതിന് ചികിത്സയുണ്ടെന്നുമുള്ള തിരിച്ചറിവാണ് മിക്ക മദ്യപ്രേമികളുടെയും കണ്ണുതുറപ്പിക്കുന്നത്. കൈവിട്ടുപോയ ജീവിതത്തിലേക്ക് തിരിച്ചുവന്നവരുടെ വിജയകഥകൾ കൂടി ഇത്തരക്കാർക്ക് പ്രചോദനമാകാറുണ്ട്.